ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അൻവി ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്ന ദിവസമാണ് കേട്ടോ അതായത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവന് മൂന്ന് മാസം പോലും ആയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അമ്പലത്തിൽ പോകണേന്നല്ലേ അപ്പോൾ ഞങ്ങളുടെ വീട്ടടുത്ത് ഒരു അമ്പലമുണ്ട് അതായത് മുഖത്തല മുരാരി ക്ഷേത്രം കേട്ടോ അപ്പം മുരാരി എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് പക്ഷേ കൃഷ്ണനെ മുരാരി എന്നാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ മുരാരിയുടെ അമ്പലത്തിൽ ഇവിടെ ജനിക്കുന്ന ഈ പ്രദേശത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൃഷ്ണനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകണം അതാണ് ഇവിടെ ഒരു വിശ്വാസമാണ് കേട്ടോ അപ്പം അകത്ത് കയറ്റില്ല നാലമ്പലത്തിന് നാലമ്പലത്തിനകത്ത് കയറ്റില്ല അവിടെ ഒരു കൊടിമരമുണ്ട് കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ടവ്വലൊക്കെ വിരിച്ചിട്ട് കിടത്തണം അതാണ് വിശ്വാസം കേട്ടോ അപ്പം ഞങ്ങൾ അവനെ കാണിക്കാൻ വേണ്ടിട്ട് അമ്പലത്തിൽ പോവാണ് അപ്പതാ ഞങ്ങൾ അമ്പലത്തിൽ വന്നു കേട്ടോ അവിടെ കൊണ്ടുവന്ന് കിടത്തിയത് തമ്പൂര് വന്ന് അവന് ഉമ്മ വെക്കുകയാണ് കേട്ടോ അപ്പതാ ഇതാണ് കേട്ടോ അമ്പലം ഇത് സ്വർണ്ണ കൊടിമരാണ് കേട്ടോ ഉം സ്വർണത്തിൽ ചെയ്ത കൊടിമരാണ് അപ്പോൾ ഇതാണ് മുഖത്തല മുര ക്ഷേത്രം എൻ്റെ ഒരു ഫേവറേറ്റ് അമ്പലമാണ് അതായത് ഞാൻ കുഞ്ഞിലെ മുതലേ വരുന്നതും പോകുന്നതും പല കാര്യങ്ങളും എനിക്കിവിടുന്ന് ഉണ്ടായിട്ടുണ്ട് നല്ലൊരു അമ്പലമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എനിക്ക് കൃഷ്ണനെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം എല്ലാ ദൈവങ്ങളെയും വിശ്വാസമാണ് കൃഷ്ണനെ പണ്ട് മുതലെ കുഞ്ഞിലെ മുതലേ വന്ന് പോകുന്നതുകൊണ്ട് വായിൽ കൃഷ്ണ കൃഷ്ണനെ വരുവുള്ളൂ അപ്പോൾ അതാ നമ്മൾ അവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് കൃഷ്ണനെ കാണാൻ വേണ്ടി ഇവിടെ കിടത്തിയിട്ട് നമുക്കകത്ത് പോയി തൊഴുവാം അപ്പോൾ ഒരാൾ കുഞ്ഞിനെ നോക്കണം അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ പ്രദേശത്ത് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാറുണ്ട് കേട്ടോ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് അപ്പംതാ ഞങ്ങൾ കുഞ്ഞിനെ കുറച്ചേരം കിടത്തിയിട്ട് പിന്നെ അമ്മയുടെ കയ്യിൽ അപ്പം ഇത് അവിടുത്തെ അമ്പലത്തിലെ പരിസരമാണോ കേട്ടോ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ അകത്ത് പോയിട്ട് തൊഴുകാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വന്ന് തൊഴുതു അങ്ങനെ ചെയ്തത് അപ്പം ഞങ്ങളിതാ തൊഴുതട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഇരുട്ടി കേട്ടോ ഞങ്ങൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ അതാ കുറച്ച് ഇരുട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനും ചേച്ചിയും കുഞ്ഞും കൂടെ ഇറങ്ങി പോകുകയാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് അരച്ചനയും ചിരടയൊക്കെ ജപിച്ചിട്ടുണ്ടായിരുന്നു അൻവിക്കും ചോദിച്ചു എനിക്ക് ജവിച്ചു പിന്നെ തമ്പരൂവിനെ ചോദിച്ചു അങ്ങനെ കുറച്ച് ചിരടയൊക്കെ ജവിച്ചായിരുന്നു അപ്പോൾ അതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ സ്വർണ്ണ കൊടിമരത്തിൻ്റെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചെയ്തത് പത്തനംതിട്ട അവിടുത്തെ കാട്ടിൽ നിന്ന് മരം കൊണ്ടുവന്നിട്ട് കുറേ കാലം എണ്ണത്തോണിയിലിട്ടിട്ട് പിന്നെയാണ് സ്വർണമൊക്കെ പൂശി ഇങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ നല്ലൊരു അമ്പലമാണ് കേട്ടോ ഇവിടെ ഏകവിഗ്രഹാരാധനയാണോ കേട്ടോ കൃഷ്ണ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു വലിയ ആലൊക്കെയുണ്ട് അപ്പം രാത്രിയായത് കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല ഇരുട്ടിയിട്ടുണ്ട് അപ്പം രാത്രിയണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല അങ്ങനെതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താണ് കണ്ടോ അർച്ചനയെ കഴിപ്പിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാനും ആയിട്ട് കൂടെ കുറച്ച് പർച്ചേസിന് പോയായിരുന്നു അപ്പം ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷമായിരുന്നു കേട്ടോ കുഞ്ഞിന് നമ്മൾ ആദ്യമായിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇതിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലേക്കൻ കൂടെ വരും അതിൽ ഓളന്നൊരു ഓപ്ഷൻ കൊടുക്കും എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും എടുത്തവരാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങി ഏട്ടൻ ചിക്കനും വാങ്ങാൻ നിൽക്കുമായിരുന്നു കേട്ടോ ചിക്കനൊക്കെ വാങ്ങിയിട്ട് പിന്നെ പച്ചക്കറി വാങ്ങാനായിട്ട് കടയിൽ വന്ന് ഇത് കിറ്റാണ് കേട്ടോ നൂറ് രൂപയുടെ കിറ്റ് അതും വാങ്ങും പിന്നെ അല്ലാതെ കുറച്ച് പച്ചക്കറികൾ തൂക്കിയും മേടിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ പച്ചക്കറി മേടിക്കാറ് സ്ഥിരം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ടായിരുന്നു അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഞാൻ ഇടാന്ന് വെച്ചിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പർച്ചേസും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ഇട്ടതേ ഉള്ളൂ അപ്പോൾ അതാ ഹൻവി അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി കൃഷ്ണനെയൊക്കെ കാണിച്ചു കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പർച്ചേസിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിനി എന്താണ് അടുത്ത നല്ലൊരു വീഡിയോ ണട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടാൻ കുറച്ച് എന്താണ് ഡിലേ ആവുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ മാറ്റണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതൊക്കെ മാറ്റണമെന്നാണ് എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് മുട്ടയും വാങ്ങിച്ച് പിന്നെ വീട്ടിലോട്ട് പോയ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ